ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു നൊസ്ട്രഡാമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാസ്ത്രജ്ഞൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഈ മഹാമാരികളെ കുറിച്ചിട്ട് ഈ ഒരു 500 വർഷം മുമ്പ് തന്നെ അദ്ദേഹം പ്രവചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പം, അതായത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നൊസ്ട്രഡാമസിൻ്റെ അതീന്ദ്രിയമായിട്ടുള്ളൊരു ജ്ഞാനം, അദ്ദേഹം ഒരു ജ്യോതിഷി കൂടിയായിരുന്നു. അതായത് ശാസ്ത്രജ്ഞൻ എന്നതിലുപരി അദ്ദേഹം ജ്യോതിഷി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അതീന്ദ്രിയമായിട്ടുള്ള ഈ ഒരു ജ്ഞാനം, അതായത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ള ഒരു ആ ഒരു കഴിവ്, അത് ശരിക്കും പറയുകയാണെങ്കിൽ 100 ആണ്ടുകളായിട്ട് തന്നെ അത് പ്രശസ്തവുമാണ്. അതായത് ഈ നൊസ്ട്രഡാമസ് എന്ന് പറയുന്ന ആൾ, അതായത് 1555 തന്നെ, അതായത് അന്ന് ഇയാളുടെ ഈ പ്രവചനങ്ങളെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഈ ലോകത്തുള്ള ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അന്ന് ആ ഒരു 1555 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രവചിച്ചിരുന്നു. അത് വെബ് പ്രൊഫേറ്റീസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാക്കി അദ്ദേഹം ലോകത്തിന് മുന്നിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ഇപ്പോഴുള്ള ഈ കൊറോണ ഭീഷണി, അതായത് ഈ ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ ഭീതിയിലാഴ്ത്തിയിട്ടുള്ള ഈ ഒരു കൊറോണ ഭീഷണി, ഇതിനെക്കുറിച്ചിട്ടും അദ്ദേഹം ഈ ഇത്രയും വർഷം മുമ്പ് 1555 ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ടും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 500 വർഷം മുമ്പ് അദ്ദേഹം ഒരു പ്രവചനം നടത്തുകയുണ്ടായി. അതായത് ലോകത്തൊരു മഹാമാരി ഉണ്ടാവുകയും അത് ലോകത്തെ തന്നെ, അതായത് ലോകത്തിൻ്റെ തന്നെ വലിയൊരു നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നും, അതിൻ്റെ ഉത്ഭവം ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ, അതായത് കടലിൻ്റെ തീരപ്രദേശ ഏതെങ്കിലും ഒരു കടലിൻ്റെ തീരപ്രദേശത്ത് നിന്നായിരിക്കും അതിൻ്റെ തുടക്കമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവചനം. മാത്രമല്ല ഈ ഒരു മഹാമാരിയിലൂടെ ആളുകൾ ഒരുപാട് ക്ഷാമത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതും പോരാഞ്ഞിട്ട് ആളുകളെല്ലാം തന്നെ ദൈവത്തെ വിളിച്ച് കരയുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വെബ് പ്രൊഫൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകത്തിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത്. ഒരുവിധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിലൂടെ നടന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് 1966 ലണ്ടൻ നഗരത്തെ വിഴുങ്ങിയ ആ ഒരു തീപിടുത്തം ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത്തത് എടുത്തായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 1963 ജോൺ എഫ് കെനഡിയുടെ വധം, 1933 ഹിറ്റ്ലറുടെ ഉദയം, മാത്രമല്ല ഫ്രഞ്ച് വിപ്ലവം, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആറ്റോമിക് ബോംബ് ആക്രമണം, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, അപ്പോളോ ദൗത്യം, ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ദുരന്തം, ഡയാന രാജ്ഞിയുടെ മരണം എന്നിവയൊക്കെ ഈ പറഞ്ഞതെല്ലാം തന്നെ, അതായത് ഈ നൊസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വെബ് പ്രൊഫൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ ഇതെല്ലാം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും, നൊസ്ട്രഡാമസ് എന്ന് പറയുന്ന ആൾ, അതായത് അദ്ദേഹത്തിൻ്റെ മരണം വരെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് 1566 ജൂലൈ 2 അദ്ദേഹത്തിൻ്റെ 62-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതായത് അയാൾ മരണപ്പെട്ടു. ആ ഒരു മരണം വരെ അദ്ദേഹം പ്രവചിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഏത് സമയത്താണെന്ന് പോലും അദ്ദേഹത്തിന് നിശ്ചയമായിട്ടുള്ളൊരു അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അദ്ദേഹം പറയുകയുണ്ടായി ഒരു വാക്ക്, അതായത് വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു താൻ ഇനി അടുത്ത ഒരു സൂര്യോദയം കാണാൻ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു. ഈ ഒരു പ്രവചനത്തിനൊക്കെ ശേഷം അദ്ദേഹം അന്നത്തെ ആ ദിവസം, മരണ ദിവസം, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് 3 ബട്ടൺസ് കാണും, ബെൽ ബട്ടൺസ് കാണും, അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ഓൾ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം സുഹൃത്തുക്കളെ. എങ്കിലാണ് ഞാനൊരു വീഡിയോ ഇട്ടാൽ അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് MS ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും.